ചെങ്ങന്നൂർ മുതൽ മൂവാറ്റുപുഴ വരെയുള്ള എം സി റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പാത കടന്നുപോകുന്ന തിരുവല്ല മണ്ഡലത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ഇഴയുകയാണ്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ടൗണായിട്ടും തിരുവല്ലയെ മൂന്നാം ഘട്ടത്തിലേക്ക് മാറ്റിയത് പ്രതിപക്ഷ എം എൽ എയുടെ മണ്ഡലമായതുകൊണ്ടാണെന്നാണ് ആരോപണം. എവിടെയൊക്കെ പ്രതിപക്ഷ എം എൽ എമാരുണ്ടോ അവിടെയുള്ളതൊക്കെ തേർഡ് മൈൽ സ്റ്റോണിൽ തള്ളിക്കൊണ്ട് ഇവിടുത്തെ വർക്കുകൾ പണികൾ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ മന്ദഗതിയിലാക്കാൻ വേണ്ടിയുള്ള വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഭരണനേതൃത്വത്തിൽ മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഗ്രാമീണ മേഖലയ്ക്ക് അനുവദിച്ച റോഡ് വികസന ഫണ്ടിൽ ഒരു രൂപ പോലും പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങൾക്ക് ലഭിച്ചില്ല. കോന്നി ആറന്മുള മണ്ഡലങ്ങൾക്കാണ് ഈ തുക ലഭിച്ചതെന്നും മാത്യു ടി തോമസ് എം എൽ എ ആരോപിക്കുന്നു. 9 കോടി രൂപ പത്തനംതിട്ട ജില്ലയ്ക്ക് 2 ഘട്ടങ്ങളായി അനുവദിച്ചു. ഈ 9 കോടി രൂപയും പരിപൂർണമായും ആറന്മുള കോന്നി മണ്ഡലങ്ങളിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എമാർ പ്രതിനിധീകരിക്കുന്ന തിരുവല്ലയിലോ അടൂരിലോ റാന്നിയിലോ ഒരു പൈസ പോലും റോഡുകളുടെ പുനരുദ്ധാരണത്തിന് അനുവദിച്ചിട്ടില്ല. തിരുവല്ലയിലെ പന്നിക്കുഴിപ്പാലത്തിന്റെ പണി പൂർത്തിയാകാൻ സാധിക്കാത്തത് മാച്ചിംഗ് ഗ്രാന്റ് നൽകുന്നതിൽ സർക്കാർ കാട്ടുന്ന കാലതാമസമാണ്. തിരുവല്ല ഫ്ലൈഓവറിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ കോടതിയിൽ കേസ് മനഃപൂർവ്വം തോറ്റതാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. മീഡിയ വൺ പത്തനംതിട്ട.